ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഐഎസ്എൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മാക്സിമം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എന്തായാലും വീഡിയോയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ വിപിൻ മോഹനനുമായി ബന്ധപ്പെട്ടൊരു ന്യൂസാണ് ഞാൻ പറയുന്നത്. ഇക്കഴിഞ്ഞ സൂപ്പർ കപ്പിൽ താരത്തിന് പരിക്കൊക്കെ പറ്റിയ കാര്യം എല്ലാവരും കണ്ടതാണല്ലോ. എന്തായാലും ഇന്നലെ ഷൈജു ദാമോദരൻ പറയുന്ന പ്രകാരം താരമാകട്ടെ ഐഎസ്എലിന്റെ ആദ്യ മത്സരങ്ങളിൽ തന്നെ മടങ്ങി വന്നേക്കാമെന്നാണ്. എന്തായാലും ആദ്യത്തെ ചില മത്സരങ്ങൾ താരത്തിന് നഷ്ടമാകാൻ സാധ്യതകളുണ്ട്. അത് കഴിഞ്ഞ് താരം മടങ്ങി വരുമെന്നാണ് ഷൈജു പറയുന്നത്. ഇനി എന്തായാലും അടുത്തൊരു അപ്ഡേറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും മോശം പ്രകടനമായിരുന്നല്ലോ കാഴ്ചവെക്കാൻ സാധിച്ചത്. മൂന്നിൽ വെറും ഒരു മത്സരമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. ഐഎസ്എൽ ആകട്ടെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ സൂപ്പർ കപ്പിലാകട്ടെ നല്ല പ്രകടനമൊന്നും കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനോരമയ്ക്ക് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ നമ്മുടെ ആശാൻ ഇത് വ്യക്തമായി പറയുകയുണ്ടായി. ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഇവാൻ ഉക്കോമനോവിച്ച് പറയുന്ന പ്രകാരം സൂപ്പർ കപ്പിലാകട്ടെ അവർക്ക് സെമി ഫൈനലിലൊക്കെ കളിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു. സൂപ്പർ കപ്പിൽ ചെല്ലുക, വെറും മൂന്ന് മത്സരങ്ങൾ കളിച്ച് തിരികെ കൊച്ചിയിലേക്ക് മടങ്ങി വരിക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്നാണ് കോച്ച് പറയുന്നത്. കൂടാതെ ആരാധകരെല്ലാം ഇതിൽ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന കാര്യം കോച്ചിന് അറിയാമെന്ന് കോച്ച് പറയുന്നുണ്ട്. മിക്കവാറും കൂടുതൽ ഇഞ്ചുറികളൊന്നും വരുത്തി വയ്ക്കാതിരിക്കാനായിരിക്കണം കോച്ച് ഈ ഒരു നിലപാടെടുത്തത്. ഗൈസ്, എന്തായാലും കോച്ചിന്റെ ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക. ഇനി എന്തായാലും അടുത്തൊരു അപ്ഡേറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐഎസ്എലിന്റെ റീസ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. ഈ മാസം അവസാനം 31-ാം തീയതി ആയിരിക്കും ഐഎസ്എൽ പുനരാരംഭിക്കുക. അപ്പോൾ ഇതിന്റെ ഒരു ഷെഡ്യൂൾ ഐഎസ്എൽ തന്നെ ഇന്നലെ ഒഫീഷ്യലായി പുറത്തുവിടുകയുണ്ടായി. ഞാനപ്പോ എന്തായാലും ആ ഒരു ഷെഡ്യൂൾ കാണിക്കുന്നില്ല, പകരം നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് മത്സരങ്ങളുടെ ഒരു ഫിക്സർ മാത്രമാണ് കാണിക്കുന്നത്. February 2-ാം തീയതി ഒഡീഷ എഫ്സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വരുന്നത്. എന്തായാലും ഇത് വളരെ ടഫായിട്ടുള്ള ഒരു മത്സരം തന്നെ ആയിരിക്കും. ഇതിന് കാരണം ഒഡീഷ എഫ്സിയുടെ നിലവിലെ ഫോം എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നലെയും അവർ സൂപ്പർ കപ്പിൽ മുംബൈ സിറ്റിക്കെതിരെ ഒരു ഗോളിന് വിജയിക്കുകയുണ്ടായി. അതേസമയം ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ സൂപ്പർ കപ്പിന്റെ ഒരു മോശം പ്രകടനത്തിന് ശേഷമാണ് ഐഎസ്എൽ മത്സരം കളിക്കാൻ എത്തുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമോ ഇല്ലയോ എന്ന കാര്യം കണ്ടു തന്നെ അറിയാം. അത് കഴിഞ്ഞ് എന്തായാലും പഞ്ചാബ് എഫ്സിയുടെ ബ്ലാസ്റ്റേഴ്സിന് ഒരു മത്സരം വരുന്നുണ്ട്. നാഞ്ഞു ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരം വിജയിക്കാൻ സാധിക്കും. ഐസബന് എന്തായാലും അവസരമായ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതായത് അഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ ഫിഡോർ ക്രിനിച്ച് എന്ന് പറഞ്ഞ ഒരു താരത്തെ സൈൻ ചെയ്തതാണല്ലോ. നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നാകട്ടെ താരം കൊച്ചിയിലെത്തുമെന്നാണ്. എന്തായാലും താരം കൊച്ചിയിലെത്തിയിട്ടുണ്ടെങ്കിലും കൊച്ചിയുടെ ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് താരത്തിനൊന്നും പൊരുത്തപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആദ്യത്തെ മത്സരം താരം കളിക്കുമോ ഇല്ലയോ എന്ന കാര്യം കണ്ടു തന്നെ അറിയാം. എന്തായാലും ആദ്യത്തെ മത്സരം താരം കളിക്കാൻ നല്ല സാധ്യതയുണ്ട്, കാരണം ഇനിയും സമയമുണ്ടല്ലോ. ഈ ഒരു സമയം കൊണ്ട് തന്നെ താരത്തിന് ബ്ലാസ്റ്റേഴ്സുമായി ഇണങ്ങാൻ സാധിക്കും. ഗൈസപ്പോ എന്തായാലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടാണ് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.